പാലക്കാടൻ ഫാമിലി ഗൈസ്, നമ്മുടെ ചെറിയൊരു മൂന്ന് ദിവസത്തെ ഇടവേളയ്ക്ക് ശേഷം നമ്മൾ ഇന്നും നമ്മുടെ നിങ്ങളുടെ മുന്നിലേക്ക് വന്നേക്കാണ്. അപ്പോ കോവിഡ് വാക്സിന്റെ വാക്സിൻ അടിച്ചതുകൊണ്ട് കുറച്ച് ബുദ്ധിമുട്ടുകളും കുറച്ച് പനിയൊക്കെ ആയിട്ട് നമ്മുടെ വീഡിയോ കടച്ചിലൊക്കെ ആയിട്ട് നമ്മൾ കുറച്ച് സ്റ്റോപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിനുശേഷം നമ്മൾ ഇന്ന് വന്നേക്കാണ്. ഇന്നത്തെ നമ്മുടെ വീഡിയോന്റെ കണ്ടന്റ് അല്ലെങ്കിൽ ഇന്നത്തെ വീഡിയോ ഉള്ളടക്കം എന്ന് പറയുന്നത് ഒരു അടിപൊളി സ്പെഷ്യൽ ഡിഷ് ഐറ്റം നമ്മുടെ അമ്മു ഉണ്ടാക്കാൻ പോണത്. എങ്ങനെ ഉണ്ടാക്കുക, ഇതുവരെ ഉണ്ടാക്കിയിട്ടില്ല കേട്ടോ. ഫസ്റ്റ് ടൈമാണ് അമ്മു ട്രൈ ചെയ്യുന്നത്. അത് കുഞ്ഞുമോളുള്ള സമയത്ത്. ഓക്കെ, അപ്പൊ ഐറ്റംസിന്റെ പേര് പറഞ്ഞ ശേഷം ഡയറക്റ്റ് നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് കടക്കാം. എന്തായിട്ടും സവാള വട. അപ്പൊ നേരെ നമ്മുടെ വീഡിയോയിലേക്ക് കടക്കുകയാണ്. അതിനു മുന്നേ നമ്മുടെ ചാനൽ ആദ്യമേ കാണണമെങ്കിൽ ലൈക്ക് ചെയ്യാ, ഷെയർ ചെയ്യാ, സബ്സ്ക്രൈബ് ചെയ്യാ, കമന്റ് ചെയ്യാ. അപ്പൊ നേരെ നമ്മുടെ സവാളവട വീഡിയോയിലേക്ക്. നമ്മുടെ സവാളവട ഉണ്ടാക്കാൻ പോവാണ്. തൃശ്ശൂരൊക്കെ സവാളവട എന്ന് പറയുന്നത് ഉള്ളിവട. നമ്മളെ പാലക്കാട് ഭാഗത്ത് ഉള്ളിവട, അവളുടെ ഭാഗത്ത് സവാളവട. നിങ്ങളുടെ നാട്ടിൽ എന്താന്നുള്ളത് കൂടി നിങ്ങൾ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്ത് കഴിഞ്ഞാൽ വളരെ ഉപകാരപ്രദമായിരിക്കും. പൊക്കോട പൊക്കോട എന്ത് വട? പക്കാവടയോ? ഓക്കെ, എന്തായാലും സംഭവം എല്ലാവരുടെയും ഇൻഗ്രീഡിയൻസ് സെയിം ആയിരിക്കും. അപ്പൊ നമുക്ക് അതിനാവശ്യമായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ഞാൻ ഇവിടെ എടുത്തു വെച്ചിട്ടുണ്ട് കേട്ടോ. ഇന്ന് ഞാൻ ക്യാമറമാനായിട്ടാണ്, കാരണം ഇവരാണ് ഇന്നത്തെ ഐറ്റം എല്ലാം നിങ്ങൾക്ക് വേണ്ടി ഇടുന്നത്. അപ്പൊ നിങ്ങൾ എന്തായാലും വീട്ടിൽ ട്രൈ ചെയ്യണം. സ്പെഷ്യൽ ഇതിന്റെ കൂടെ വെക്കുന്ന കട്ടൻ ചായ ആണ് ഇന്നത്തെ സ്പെഷ്യൽ. ഓക്കെ, അപ്പൊ നേരെ ഐറ്റംസ് കാണിക്കുവാണ്. മെയിൻ ഇൻഗ്രീഡിയന്റ് ആണ് നമ്മുടെ സവാള. സവാള കഴിച്ചിട്ട് നേരത്തെ അരിഞ്ഞു വെച്ചു, കാരണം അതിന്റെ ആ ഒരു വെള്ളമയം വരാൻ വേണ്ടിയിട്ട്. സത്യം പറഞ്ഞാൽ അതൊന്നല്ല, ഇന്നലെ കൂടുതൽ അരിഞ്ഞിട്ട് നെക്സ്റ്റ് കറിക്ക് അരിഞ്ഞത് കൂടിപ്പോയപ്പോ അത് എടുത്തു വെച്ചു. പക്ഷെ നേരത്തെ അരിഞ്ഞു വെച്ചു അതല്ല കേട്ടോ. പിന്നെ വേണ്ടത് മൈദ, കടലമാവ്, ഇഞ്ചി, നമ്മുടെ കറിവേപ്പില, ഈ വേപ്പില, തൃശ്ശൂര് വേപ്പില, പച്ചമുളക്, ചെറിയ കഷ്ണം മല്ലിയില, ഒരു പാത്രം, ഇളക്കാൻ ഒരു സ്പൂണ്, ഉപ്പ്, ഓക്കെ, വെളിച്ചെണ്ണ, ഒരു പാൻ. ഇത്രയും ഐറ്റംസ് ആണ് ഇത് ഈ ഒരു സവാളവട ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് വേണ്ടത്. അപ്പോ നിങ്ങളുടെ മുന്നിലേക്ക് അമ്മു പുതിയ അവള് ഉണ്ടാക്കുന്ന സവാളവടയുമായി കടന്നു വരികയാണ്. സുഹൃത്തുക്കളെ കടന്നു വരികയാണ്. അപ്പോൾ നേരെ ഇനി ഐറ്റംസ് എല്ലാം ഒന്ന് അരിയാണ്. അരിഞ്ഞതിന് ശേഷം ബാക്കി. അങ്ങനെ അമ്മു അപ്പൊ അവിടെ പച്ചമുളക് എല്ലാം അരിഞ്ഞ് റെഡി ആയിരിക്കും, റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. രണ്ട് പച്ചമുളക് എടുത്താലും, കാരണം ഇത് നല്ല എരിവുള്ളത്. ഓരോരുത്തരുടെ എരിവ് അനുസരിച്ചിട്ട് പച്ചമുളകിന്റെ അളവ് കൂട്ടാട്ടാ. ഞങ്ങൾക്ക് ഇവിടെ രണ്ടെണ്ണം മതി, അതാണ് എല്ലാവർക്കും ഇഷ്ടം. പിന്നെ എല്ലാം നമ്മളിങ്ങനെ കളയരുത്, കൊറേ തെറിച്ചു പോകും, അതെല്ലാം ക്ഷമിക്കണം. ഇനി ഉള്ളി ഇത്ര പോരാ, ഒരു രണ്ടെണ്ണം കൂടി അരിഞ്ഞാലാണ് സെറ്റ് ഉള്ളിയുടെ കൗണ്ട് ആവുള്ളു. അപ്പൊ അവള് ഉള്ളി അരിയുന്നുണ്ട്. ഇപ്പൊ ഇഞ്ചിയുടെ തൊലിയൊക്കെ കളഞ്ഞ് ഇഞ്ചിയും കൂടി സെറ്റ് ആക്കിയിട്ട് പവര. അമ്മുന്റെ എക്സ്പ്രഷൻ കാണുമ്പോ നമുക്ക് മനസ്സിലാവും ഉള്ളി അരിഞ്ഞിട്ട് ഒരു ലെവലായിട്ട് നിക്കുക എന്നുള്ളത്. ഇനി നമ്മൾ എന്താന്ന് വെച്ചാൽ, നമ്മൾ ഇതൊക്കെ ഇനി മിക്സ് ചെയ്യാൻ പോകാൻ. മിക്സ് ചെയ്യാനായിട്ട് നമുക്ക് ഈ സവാള മത്തി പാത്രത്തിലോട്ട് ഇടാം. അതിലാണ് മിക്സ് ചെയ്യണേ. മിക്സ് ചെയ്യാം. ഒരു ഉണ്ട കിട്ടി. ഞാൻ സ്ലൈസർ വെച്ച് അരിഞ്ഞതല്ല, ഭയങ്കര നൈസ് ആവണം. എന്നാലും ഇത് കഴിക്കാൻ സ്വാദം. ഐറ്റംസ് ഒക്കെ ആയില്ലേ? അപ്പൊ നമ്മുടെ ഐറ്റംസ് ഒക്കെ ഏകദേശം എല്ലാം ആയിട്ടുണ്ട്. ഇഞ്ചിയും പച്ചമുളകും വേപ്പിലും മറ്റേ വേറൊരു സാധനം കൂടി ഉണ്ടായിരുന്നു, മല്ലിയില, മല്ലിയില, അതൊക്കെ ഞാൻ ചെറുതായിട്ട് ആക്കിയിട്ടുണ്ട്. ഞാൻ അതൊക്കെ ഇടാൻ പോവാ. ശരിക്കും സൈഡ് കേക്കുമ്മ, എല്ലാം ഉറങ്ങി എണിച്ചിട്ടുള്ള കോലാണ് ഗൈസ് ഇത് കാണുന്നത്. ഉറക്കത്തിന് എണിച്ചു വന്നേക്കാ അച്ചു. ഡേ നീ എന്താ കാണിക്കണേ? ചോറുണ്ടാക്കുക? അതെ, അതില് മിക്സ് ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് വേറെ അതില് മിക്സ് ചെയ്യണേ. അച്ഛ ചോറ് വയ്ക്കാൻ പോവാണോ? ചോറ് വയ്ക്കണോ? ചോറ് വയ്ക്കണേ. ആ ആ അച്ഛ ചോറ് വയ്ക്കണോ? കൈമാറ്റ്. അതുപോലെ തന്നെ 4 teaspoon മൈദ എല്ലാ ആൾക്കാരും വീട്ടിൽ സവാളവട ഉണ്ടാക്കണം എന്ന് ഞങ്ങൾ അഭ്യർത്ഥിക്കുകയാണ് ഗൈസ്. അമ്മുവിന്റെ പരീക്ഷണം ഏൽക്കുമോ ഏൽക്കില്ല എന്ന് ഏതാനും നിമിഷങ്ങൾക്ക് അറിയാം. അച്ഛൻ ചായ കുടിക്കാൻ പറഞ്ഞ സമയത്ത്
ചായ എടുത്ത് വലിച്ചെറിയുന്ന ഭാഗ്യം. അച്ചുട്ടിയെ ഓരോന്ന് ഓരോന്ന് മറക്കുന്നത് കണ്ട ഒരു സാധനം ഉണ്ടാക്കുമ്പോ. അപ്പൊ നിങ്ങൾ അങ്ങനെ ഒരിക്കലും മറക്കരുത്. ഒരളവിലിട്ട് കേട്ടാ. എക്സ്പേർട്ട് കുക്കിന് എക്സ്പെക്ട് അല്ല. അച്ചു ചോറുണ്ടാക്കണോ? ചോറുണ്ടാക്കണോ കുട്ടി? കുട്ടി ചോറ് അപ്പൊ നന്നായിട്ട് നമ്മള് മിക്സ് ചെയ്തിട്ട് 15 മിനിറ്റ് അടച്ച് വെക്കാം. ഇതൊന്ന് സെറ്റ് ആവാ. ഇത് വെള്ളമൊക്കെ ഒന്നും ഇങ്ങനെ ഇറങ്ങി വരാൻ പറ്റില്ല. പാൻറ് വിടറി ഇത് സെറ്റ് ആവാനായിട്ട് 15 മിനിറ്റ് അടച്ച് വെക്കാം. അപ്പൊ ഈ 15 മിനിറ്റിന് ശേഷം നമ്മൾക്ക് വീണ്ടും കാണാം. അങ്ങനെ ഏകദേശം എല്ലാ ഐറ്റംസ് റെഡി ആയിരിക്കണം. അമ്മു വെള്ളം കുടിച്ചോണ്ടിരിക്കണ്. എന്താ അമ്മ എന്ത് പറ്റി? ദാഹിച്ചിട്ടാണ്. ഇപ്പൊ അമ്മ വെള്ളമൊക്കെ കുടിച്ചതാ, എണ്ണയൊക്കെ തിളച്ചുകൊണ്ടിരിക്കണ് കഴിച്ചത്. അപ്പൊ അമ്മുവിന്റെ പരീക്ഷണം ഏതുവരെ ആയി എന്നുള്ളത് നമുക്ക് കറക്റ്റ് ആയിട്ട് അറിയാം. അച്ഛനോ എണ്ണയുടെ മാറ്റി നിർത്തമ്മ. അച്ഛനെ എണ്ണയുടെ അടുത്ത് മാറ്റി നിർത്ത്. അപ്പൊ ഞാനും ഇത് ജസ്റ്റ് മാറി നിൽക്കാണ്. അപ്പൊ അപ്പൊ എണ്ണ അന്നേരം തിളയ്ക്കാൻ വേണ്ടി വെയിറ്റ് ചെയ്ത് നിൽക്കുന്നുണ്ട്. അപ്പൊ ഇത്രയും ദിവസം നമ്മൾ വീഡിയോ ഇടാത്തതിന്റെ കാരണം എന്നാ, വാക്സിൻ എടുത്തിട്ട് അച്ഛനും അമ്മയ്ക്ക് ഭയങ്കരമായിട്ടുള്ള ക്ഷീണവും പനിയൊക്കെ ആയിരുന്നു. പിന്നെ അമ്മ ടോൺസിന്റെ സംഭവം നേരം കൊണ്ട് വായ തുറക്കത്തില്ല, മൗനവ്രതത്തിലായിരുന്നു മൂപ്പര്. അപ്പൊ അതുകാരം കൊണ്ട് കുറച്ച് ഞാൻ രക്ഷപ്പെട്ടു, അല്ലെങ്കിൽ വള 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 വളാന്ന് പറഞ്ഞുകൊണ്ടേ ഇരിക്കും. അപ്പൊ തൽക്കാലം അതൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പൊ ഇതിങ്ങനെ റെഡി ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. അതിന് ശേഷം തിളച്ച് വന്നതിന് ശേഷം നമ്മൾ നേരെ നമ്മുടെ ബാക്കി എണ്ണ തിളച്ചിട്ടില്ല. അപ്പൊ എണ്ണ തിളച്ച് വന്ന് പൊന്തിയല്ലോ. അപ്പോ എണ്ണ എണ്ണ തിളച്ചത് എണ്ണ പൊന്തി വന്നിട്ടുണ്ട്. ഓക്കേ ബാ 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 ബാ. ആ സവോള പൊന്തി വന്ന് പൊടി 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 എടി. അപ്പൊ നമ്മുടെ ഐറ്റംസ് നമ്മൾ ഉണ്ടാക്കാൻ പോവാണ്. എണ്ണ തിളച്ച് കഴിഞ്ഞ് നമ്മള് ഗ്യാസ് ഇച്ചിരി കുറയ്ക്കുക. സ്ലോ അല്ല ഫാസ്റ്റ് അല്ല എന്നുള്ള ലെവലില് വെക്കുക. ഇനി നമ്മള് നമ്മളെ സെറ്റ് ചെയ്ത് വെച്ചേക്കുക ഐറ്റംസ്. കുറച്ച് വേണ്ട, ചെറിയ 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 ഉരുള മതി കേട്ടോ. അങ്ങനെ കുഴക്കുക, ചെറിയ ഉരുള ഇങ്ങനെ കുഴച്ചിട്ട് ഉണ്ടാക്കാം. എന്നിട്ട് അത് ഇപ്പഴത്തെ കയ്യിൽ വെച്ചിട്ട് കൈ നന്നായിട്ട് വാഷ് ചെയ്യണം. എന്നിട്ട് ഇങ്ങനെ ആക്കിയിട്ട് പരത്തി പരത്തി. എന്തിന്റെ പേരെന്തമ്മ? സവാള വട. അമ്മുവിന്റെ സവാള വട. ഇവിടെ എന്താ പറയാ? ഉള്ളിവട. ഉള്ളിവട ഇവിടെ ഉള്ളിവട എന്ന് പറയും. ഉള്ളിവട ചെറുതല്ലേ, ഇത് പരത്തിട്ടല്ലേ. പിന്നെ സവാള വട. ഓക്കെ, അങ്ങനെ അമ്മുവിന്റെ ആദ്യത്തെ പരീക്ഷണം കഴിച്ചിടുന്നു. എന്താണെന്നൊന്നും അറിയത്തില്ല. കരിക്കരുതേ. അപ്പൊ അങ്ങനെ എണ്ണയിലിട്ട് ഇങ്ങനെ അമ്മൂനെ സവാളോടെ അത് വറുത്തോണ്ടിരിക്കണ ഗൈസ്, വറുത്തോണ്ടിരിക്കണ. ഉള്ളി ചെറുതായിട്ട് അരിഞ്ഞു കഴിഞ്ഞാൽ പെട്ടെന്ന് മേത്താവണ്ട കേട്ടോ. ചെറിയ ചീഞ്ഞട്ടിയാ. നമ്മള് ഇനി ഇത് പരീക്ഷണം വിജയിക്കുകയാണെങ്കിൽ ഉണ്ടെടുത്ത് പെണ്ണെടുത്തേക്കുണ്ട. അപ്പൊ ഗൈസ് ഇതാ അമ്മു തൽക്കാലത്ത് ഇപ്പൊ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. ആ ഒരെണ്ണം ഏകദേശമൊക്കെ ഉണ്ടാക്കി മറച്ചിട്ടുണ്ട്. അപ്പൊ നമുക്ക് എല്ലാം അവസാനം വരെ ഉണ്ടാക്കി കണ്ടതിന് ശേഷം നമുക്ക് ലാസ്റ്റ് ഇവിടെ വീഡിയോക്ക് എടുക്കാം. ഓക്കെ, ഇങ്ങനെ അമ്മ അച്ഛനും ഉറക്കാൻ വേണ്ടി പോകുമ്പോഴേക്കും ഇത് അമ്മ ഇവിടെ നമുക്ക് വേണ്ടിട്ടുള്ള എല്ലാം റെഡി ആക്കി കാണിക്കുമോ. നമുക്ക് പറ്റുന്ന രീതിക്കുള്ള നമുക്ക് ഇഷ്ടപ്പെടുന്ന രീതിക്കാണ് നമ്മൾ ഉണ്ടാക്കിയേക്കുന്നത്. ഇത് നിങ്ങൾ എല്ലാവരും ആ നന്നായിട്ടുണ്ട്, കറക്റ്റും പൊരിഞ്ഞിട്ടുണ്ട്. അപ്പോ ഇതെല്ലാം ഒന്ന് ഫിനിഷ് ആക്കിയതിന് ശേഷം നമ്മളൊരു കട്ടൻ കാപ്പിയും കൂടി വെച്ചതിന് ശേഷം നമുക്കിനി ബാക്കിയുള്ള വിശേഷങ്ങൾ എല്ലാം കാണിക്കാം. അപ്പൊ അച്ഛൻ ചായ പിടിക്കാൻ വേണ്ടി റെഡി ആയി നിൽക്കുകയാണ്. അപ്പൊ ഇതെല്ലാം കഴിഞ്ഞ് നല്ല വായിൽ നല്ല വെള്ളം ഉണ്ട്, കഴിക്കാൻ തോന്നിട്ട് വയ്യ. അപ്പോ എന്തായാലും ഇതെല്ലാരും വീട്ടിൽ ട്രൈ ചെയ്യണം. ഇനി നേരെ കട്ടൻ കാപ്പിയും കൂടി വെച്ചിട്ട് നമുക്ക് വീഡിയോ നമ്മുടെ ഫിനിഷ് ചെയ്യാം. ഓക്കെ, അങ്ങനെ നമ്മുടെ സവാള വട റെഡി ആയിട്ട് ഇരിക്കുകയാണ്. ഞാനൊക്കെ ഉറങ്ങിയാണ്. എന്തടി സവാള വട പോയി.
തരും പേടിക്കണ്ട, തരും തരും ആക്കൊന്നും വേണ്ട, തരും 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 തരും. അപ്പൊ ഗൈസ് അപ്പൊ അച്ഛന്റെ ഫസ്റ്റ് തന്നെ നമുക്ക് തരാണ്ട്, നമുക്ക് തരാതെ തന്നെ ടെസ്റ്റ് ചെയ്തു, സൂപ്പർ ആയിട്ട് എന്നാണ് പറയണത്. അപ്പൊ എല്ലാ ആൾക്കാരും ഇത് വീട്ടിലുണ്ടാക്കണം. അപ്പൊ ഞങ്ങൾ ചെറിയ ചായയോട് ചെറിയൊരു വീഡിയോ, അത്രേ ഉള്ളൂ, ചെറിയൊരു വ്ളോഗായിട്ട് ചെറിയൊരു വീഡിയോ മാത്രമാണ് നമ്മൾ ഇതിൽ ഉദ്ദേശിച്ചിട്ടുള്ളൂ. അപ്പൊ എന്താ പന്നിയുടെ സത്യം പറഞ്ഞ വായിൽ വെള്ളം വലിയ നന്നായിട്ട് ഞാനെടുത്തു. അപ്പോ ആ അത് നന്നായി. അപ്പൊ കൂടുതലായിട്ടൊന്നും പറയുന്നില്ല, ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക. ഇത് വീട്ടിലുണ്ടാക്കണം, കഴിക്കണം, കമന്റ് അത് കഴിച്ചതിന് കഴിക്കണം എന്നല്ല, സോറി, ഉണ്ടാക്കിയിട്ട് നമ്മള് പറയണം. അപ്പൊ ഇനി കൂടുതലായിട്ട് ഒന്നും പറയുന്നില്ല, നാളെ ഒരു അടിപൊളി വീഡിയോ ആണ് ഉറപ്പായിട്ട് വരും. നാളെ നിങ്ങള് സ്ഥലങ്ങൾ ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണെങ്കിൽ ഒരു അടിപൊളി സ്ഥലം നിങ്ങളെ കാണിക്കാൻ വേണ്ടി നമ്മൾ പാലക്കാട് ഫാമിലി നാളെ സ്ഥലം വരെ പോകുന്നുണ്ട്. അപ്പോ കൂടുതലായിട്ട് ഒന്നും പറയാനില്ല, ഈ വീഡിയോ വിജയിക്കണം, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക. അടുത്ത വീഡിയോ നമുക്ക് ഉടൻ വരുന്നതായിരിക്കും. അതുവരെ എല്ലാവർക്കും ബൈ.